പിന്നെ നേരത്തെ ഉത്സവം തുടങ്ങി, പിന്നെ 61 കുഴിയാനെ നിരത്തി നിർത്തി നെറ്റിപ്പോട്ട കെട്ടി തങ്ങി നിർത്തിക്കാണ്. എടാ കറങ്ങ്, രാവിലെ തന്നെ അവിടെ നിന്ന് ഇഞ്ചി കടിച്ചിട്ട് പോന്നേന്നോണ്. എടി ചായ വല്ലോണ്ട് കിടറി പാടി വായു കുടിക്കാതെ പോ. എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും, പലപ്പോ പല സ്വഭാവം. എന്താ പറയുക, കിടപ്പ് എനിക്കറിയാം. ഈ കിടപ്പിന്റെ വിഷമം എന്താന്നുള്ളത് ഒന്നുമില്ല. രാവിലെ മധുരയ്ക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കില് എന്റെ ഓരോ മിനിറ്റിലെ മൂഡ് ഞാൻ പറഞ്ഞുതരാം. എപ്പൊ തേച്ചപ്പെടുന്നത്, എപ്പൊ സങ്കടപ്പെടുന്നത്. അച്ഛന്റെ അടുത്തേ കമാന്നൊരു അക്ഷരം വേണ്ട മനസ്സിലാട്ടാ, ചുമ്മാ നോക്കിയാ മതി, ഭയങ്കര ദേഷ്യം. അവസാനം വെറുതെ വെറുതെ എല്ലാം കൂടെ ചട്ടിക്കത്തിൽ പറഞ്ഞിട്ടായി. എനിക്ക് എന്നെ പിടിക്കാൻ നിൽക്കാണ്, നിങ്ങൾ ആരും എന്നെ സംസാരിക്കരുത്. പ്രസംഗി നീതി സംസാരിക്കാം. എടി ബാലുവിനെ ആരും പിടിച്ചെട്ടി ഒന്നും ചെയ്യൂല, നിന്റെ മനസ്സിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ബാലു വെച്ചിട്ട് മര്യാദക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആ മാവിന്റെ ഇത് അതൊന്നുമല്ല, നെയ്യാറ്റി ഇങ്ങനെ ചെന്നപ്പോ ആരോ ചെവിയിൽ എന്നോ ഓതി കൊടുത്ത് അതും കേട്ടിട്ട് ഭാര്യ എടുത്ത് മക്കളെടുത്ത് കിടന്ന് ചാടുക. എന്താ കാര്യം പറ പിള്ളേരെ, നിങ്ങൾ കേറിപ്പോയാകത്ത്, ഇത് മനസ്സറിയ കൊടിയ വേഷം കൊണ്ട് നടക്കാട്ട് പോ, എങ്ങോട്ടെങ്കിലും പോണം, അതോടെ തീരുമെല്ലാം. ഇപ്പൊ എന്നെ കണ്ണെടുത്ത കണ്ടൂടാ. ഹലോ, ആ സുരേന്ദ്ര, ദേഷ്യത്തിലാ? എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അച്ഛനും അമ്മേ, നിങ്ങള് വീട്ടിലെ അച്ഛനും അമ്മയോട് വഴക്കുണ്ടാക്കിയാട്? എന്തിനാ ബാലു എന്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കണേ? ഇന്നുവരെ എന്റെ വസ്തുവിനെ പറ്റി എന്നെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചു പറഞ്ഞു അല്ലേ.